വടക്കുകിഴക്കൻ മിസിസിപ്പിയിലെ ടുബലോ നഗരത്തിനു മുകളിലൂടെ മോഷ്ടിച്ച വിമാനം മണിക്കൂറുകളോളം വട്ടമിട്ട് പറത്തിയ പൈലറ്റിനെ കൊണ്ട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിപ്പിച്ചതായ പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്ഥിതിഗതികൾ പരിഹരിച്ചതായും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഗവർണർ ടേറ്റ് റീവ്സ് ട്വിറ്ററിൽ അറിയിച്ചു. വിമാനം താഴെയിറക്കാൻ സഹായിച്ച നിയമപാലകർക്ക് റീവ്സ് നന്ദി പറഞ്ഞു. കോറി പാറ്റേഴ്സൺ എന്നയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മഗ്ഷോട്ടും പോലീസ് പുറത്തുവിട്ടു. റിപ്പോർട്ടുകൾ പ്രകാരം സംഭവത്തിന്റെ പേരിൽ പാറ്റേഴ്സൺ ഇപ്പോൾ തീവ്രവാദ ആരോപണങ്ങൾ നേരിടുകയാണ്. ടുബലോ നഗരത്തിനും സമീപ പ്രദേശത്തിനും മുകളിലൂടെ മണിക്കൂറുകളോളം ക്രമരഹിതമായി വട്ടവിട്ട് പറന്ന വിമാനം കിഴക്കൻ സമയം രാവിലെ 11:25 ലാൻഡ് ചെയ്തത്. BNO ന്യൂസ് പങ്കിട്ട വീഡിയോയിൽ വിമാനം താഴ്ന്ന് ഉയരത്തിൽ തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നത് കാണിച്ചിരുന്നു. പുലർച്ചെ 5 മണിയോടെ വിമാനം വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയെന്നും 3 മണിക്കൂറിലധികം കഴിഞ്ഞിട്ടും വിമാനം അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പൈലറ്റ് വെസ്റ്റ് മെയിനിലെ വാൾമാർട്ടിൽ മനഃപൂർവ്വം ഇടിച്ചു കയറുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ ജനങ്ങളും പോലീസും പരിഭ്രാന്തിയിലാവുകയായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് അടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറും ഒഴിപ്പിക്കുകയും ചെയ്തു. പൊതുവെ 6 or 7 യാത്രക്കാർക്ക് ഇരിക്കാവുന്ന വിമാനമായിരുന്നു അതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്തായാലും എന്തിനുവേണ്ടിയാണ് ഇയാൾ വിമാനം മോഷ്ടിച്ചതെന്നും മറ്റും അറിയുന്നതുവരെ പ്രദേശം ഒഴിവാക്കാൻ പൗരന്മാരോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ബീച്ച് ക്രാഫ്റ്റ് കിങ് AC-90A എന്ന് തിരിച്ചറിഞ്ഞ വിമാനം മോഷ്ടിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ടെന്നും വിമാനം തകരുമെന്ന് ഭീഷണിപ്പെടുത്തിയ പൈലറ്റ് പ്രാദേശിക വിമാനത്താവളത്തിലെ ജീവനക്കാരനാണോ എന്ന് നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള 1-ലധികം ഫെഡറൽ ഏജൻസികളാണ് കേസ് അന്വേഷിക്കുന്നത്. സംസ്ഥാന നിയമപാലകരും എമർജൻസി മാനേജർമാരും ഈ അപകടകരമായ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഗവർണർ ടേറ്റ് റീവ്സ് ട്വിറ്റർ പോസ്റ്റിൽ പറഞ്ഞു. എല്ലാ പൗരന്മാരും ജാഗ്രത പാലിക്കുകയും ടുബലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്ഡേറ്റുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വേണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാവിലെ 8 മണിക്ക് ശേഷം നോർത്ത് വിമാനം ടുബലോയ്ക്ക് ചുറ്റുമുള്ള വ്യോമാതിർത്തി വിട്ട് അടുത്തുള്ള ബ്ലൂ സ്പ്രിങ്സിലെ ടൊയോട്ടോ നിർമ്മാണ പ്ലാന്റിന് സമീപം പറന്നതോടെ അന്വേഷണം മറ്റൊരു ദിശയിലായി. ബീച്ച് ക്രാഫ്റ്റ് കിങ് AC-90 എന്ന വിമാനം 5 മണിക്കൂറിലധികമാണ് വായുവിൽ ഉണ്ടായിരുന്നത്. പൈലറ്റുമായി പോലീസ് ചർച്ച നടത്തിയെങ്കിലും ആളെക്കുറിച്ചോ ലക്ഷ്യത്തെക്കുറിച്ചോ ഒരു വിവരവും നൽകിയില്ല. എന്തായാലും മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വിമാനം സുരക്ഷിതമായി ഇറക്കിയ ശേഷം കസ്റ്റഡിയിലെടുത്തതായി ഗവർണർ ടേറ്റ് റീവ്സ് വ്യക്തമാക്കി. ആർക്കും തന്നെ പരിക്കുകളില്ലെന്നും അങ്ങേയറ്റത്തെ പ്രൊഫഷണലിസത്തോടെ ഈ സാഹചര്യം കൈകാര്യം ചെയ്ത പ്രാദേശിക സംസ്ഥാന ഫെഡറൽ നിയമപാലകർക്ക് എല്ലാറ്റിനുമുപരിയായി നന്ദി അറിയിക്കുന്നുവെന്നും റീവ്സ് കൂട്ടിച്ചേർത്തു.